ഞാൻ ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്, ആൽമണ്ട് പുഡിങ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഇത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് ഞാനിവിടെ ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടി ചൈന ഗ്രാസിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പാല് ചേർക്കാം. ഞാൻ ടോട്ടൽ 3 കപ്പ് പാലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാം. എൻ്റെ പുഡിങ് കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇത് 3 കപ്പിലാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യം 2 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലിൽ നമുക്ക് ആൽമണ്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് ബദാണ്. ഇത് ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഇതിനൊരു ഏകദേശം 1 കപ്പുണ്ട്. ഈ ആൽമണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് വൈറ്റ് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരിഞ്ഞു കിട്ടണം. അത് ചെറിയ ഗ്രൈൻഡറിൽ പാല് ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് എടുക്കണം, നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇത് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പാലിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തടിത്തവി കൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതെന്താ വെച്ചാൽ എല്ലാ കൂട്ടും ചേർത്തതിന് ശേഷമാണ് സ്റ്റൗവിൽ വെക്കുന്നത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 3 സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടും ചേർക്കാം. നമ്മളിതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടും ചേർക്കാം. ഷുഗർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കി ഇത് സ്റ്റൗവിൽ വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗ ഓൺ ആക്കി അതിൽ വെക്കാം. ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതിയാവും, അപ്പോഴേക്കും ചൈന ഗ്രാസ് മെൽറ്റ് ആയി കിട്ടും. ഈ മിൽക്ക് ആൽമണ്ട് ചേർത്തത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആൽമണ്ടിൻ്റെ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഒരു തവി കൊണ്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചൈന ഗ്രാസ് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ചെറുതായി തിള വന്ന് വരുമ്പോൾ നമുക്ക് ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഈ ഓഫ് ചെയ്ത ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്.
അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പുഡിങ് കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.